എന്തിനോടായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഇഷ്ടം? സ്കൂളിൽ പഠിക്കുമ്പോൾ കഥകൾ, ചെറിയ തോതിൽ പോയട്രി, ആ രീതിയിലുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. പിന്നീട് അത് ഒരു പ്രീ ഡിഗ്രി തലത്തിലേക്ക് എത്തിയപ്പോഴാണ് ഒരു സ്ക്രീൻ പ്ലേ, ഒരു തിരക്കഥ എന്നുള്ള ഒരു ആശയം, ആഗ്രഹം അതിലോട്ട് വരുന്നു. ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് റൈറ്റേഴ്സ് എം ടിയും പത്മരാജനുമായിരുന്നു. അപ്പോൾ അതിന് കാരണം അവർ സിനിമയിൽ എഴുതിയിരുന്നു അന്ന് എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ തിരക്കഥ എഴുതാനുള്ള ആഗ്രഹമായിരുന്നു. സിനിമയിൽ വരുമ്പോഴും തിരക്കഥാകൃത്തായി വരണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. സംവിധായകനാവണം എന്നുള്ളത് വളരെ ലേറ്റായിട്ടുണ്ടാവുന്ന ഒരു തോട്ടായിരുന്നു. അപ്പോൾ അതിന് പുറകിൽ സംവിധായകനാവുക എന്നതിലുപരി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള സ്ക്രീൻ പ്ലേസ് ആ രൂപത്തിൽ സിനിമയായി കാണണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു. അത് ഒരു തീവ്രമായ ആഗ്രഹം എന്ന് തന്നെ പറയാം വേണമെങ്കിൽ. ഇപ്പം ഞാനൊരു വളരെ കൺവെൻഷനലായിട്ടുള്ള ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേശ്ശെ മാറി വരുന്നതാണ്, ബിക്കോസ് ഒരുപാട് ഫിലിം സ്കൂൾസ് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു പ്രൊഫഷനായിട്ട് അത് പഠിച്ചിട്ട് സിനിമയിൽ വരുന്ന, അതിനെക്കുറിച്ച് ആലോചിക്കുന്ന, അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കുടുംബാന്തരീക്ഷം ഒരുപക്ഷെ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് അത് ഒട്ടുമില്ലായിരുന്നു. അപ്പോൾ ഒരു ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും മസ്റ്റായിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻജിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ പഠിക്കാൻ പോയി. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ഞാൻ കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ 4 വർഷം പോയി പഠിച്ചതാണ്. ആസ് എ പേഴ്സൺ കുറേ കൂടി ഇൻഡിപെൻഡൻ്റ് ആവാൻ, കുറേ കൂടി ഇവോൾവ് ചെയ്യാൻ ഒക്കെ ആ ഒരു സമയം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ശ്രമം തിരക്കഥ എഴുതാനായിരുന്നു. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ് ലൈഫിൽ എല്ലാ സമയത്തും അത് തന്നെയായിരുന്നു. അതിനോടൊപ്പം പഠിത്തം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ജോലിയിൽ പ്രവേശിച്ചു. അപ്പോൾ ആ സമയത്തും അത് നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തന്നിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കാര്യം. അതായത് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സിനിമയിലേക്കുള്ള ശ്രമങ്ങൾ തുടരാം എന്നുള്ള ഒരു വഴിയായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. അങ്ങനെയല്ല, അതിന് രണ്ട് രീതിയിലാണ്. അതായത് വീട്ടിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ഒരു വീട്ടുകാർ തരുമ്പോൾ തിരിച്ച് അവരോട് നമ്മൾ കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്നു ഒരു പഠിത്തം, ജോലി മുതലായ കാര്യങ്ങൾ. അത് ഞാൻ ഇഷ്ടപ്പെടാതെ ചെയ്തു എന്നില്ല, അതിലും ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എഞ്ചിനീയറിങ്ങിൽ എനിക്കിഷ്ടമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാളെ കംപ്ലീറ്റ് ആകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലോകമുണ്ട്, ഒരു പക്ഷേ അവിടെ നമുക്ക് പരിചയപ്പെടാൻ സാധ്യതയുള്ള ആളുകളുണ്ട്, ഇൻട്രാക്ഷൻ ആ ലെവലിലാണ്. പക്ഷേ മറ്റ് മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടും പഠിച്ചതുകൊണ്ടും എല്ലാം നമുക്ക് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഒരു സൗഹൃദ വലയമുണ്ട്, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള രീതിയിലുള്ള ആളുകളുമായിട്ട് പരിചയമുണ്ട്. അത് സ്പെഷ്യലി തിരക്കഥയെല്ലാം എഴുതുമ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ TV തിരക്കഥകൾ എഴുതിയിട്ടാണ് ആരംഭിച്ചത്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഒരു പ്രത്യേക ബഡ്ജറ്റിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാനുള്ള ഒരു സാധ്യത അന്ന് ടെലിവിഷനിലുണ്ടായിരുന്നു. അത് കുറേയൊക്കെ ഒരു റൈറ്റേഴ്സ് മീഡിയമാണ് എന്നാണ് എനിക്ക് അന്ന് തോന്നിയിരുന്നത്. ഇന്ന് എനിക്കറിയില്ല മാറിയൊരു സാഹചര്യത്തിൽ. പിന്നീട് സിനിമ, അതിനുശേഷം സിനിമ ഇവിടെ പ്രാക്ടിക്കലായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു സിനിമ രീതികൾ അടുത്തറിഞ്ഞ ഒരു കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പരിപൂർണമായിട്ടും ഒരു ഡയറക്ടേഴ്സ് മീഡിയമാണ്. ഒരു ഡയറക്ടർ എന്താഗ്രഹിക്കുന്നു, അയാൾക്ക് ഒരു വിഷനുണ്ട്, ഒരു പ്രത്യേക വിഷയം, അതിനെക്കുറിച്ച് അയാൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അയാൾക്ക് ഫിസിക്കലി ഒരു എഴുത്തുകാരനല്ലായിരിക്കും, ഇല്ലെങ്കിൽ കൂടി ഒരു എഴുത്തുകാരനെ കൊണ്ട് അയാളുടെ ഇഷ്ടത്തിനുള്ള ഒരു രീതിയിലാണ് അത് സംഭവിക്കേണ്ടത്. അയാളുടെയും കൂടെ ഇൻവോൾവ്മെൻ്റ് അയാളുണ്ട്. അയാൾക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക് എന്ന് പറഞ്ഞൊരു വൺ മാൻ ഷോ എന്നുള്ള രീതിയിലല്ല, ഒരു ടീം വർക്ക് തന്നെയാണ്. പക്ഷേ അതിൽ ഒരു ഫൈനൽ സേ, അല്ലെങ്കിൽ അതിൽ അയാളുടെ രീതിയിലുള്ളൊരു സിനിമ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നല്ല സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമ ഞാൻ തിരക്കഥ എഴുതി മറ്റാരെങ്കിലും സംവിധാനം ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ യാത്രയിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആ സിനിമ ഉണ്ടാക്കണമെങ്കിൽ അത് ഞാൻ തന്നെ സംവിധാനം ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു റിയലൈസേഷനിൽ നിന്നുകൊണ്ട് പിന്നീട് സംവിധാനം പഠിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അത് ആ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്, അത് ആ സിനിമ നന്നായിട്ട് സംവിധാനം ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്ന ഒരുപാട് സംവിധായകരെ സമീപിച്ചിട്ടുണ്ട്. അതിനു മുമ്പും അത് ആസ് എസ് ഫ്രം ദ മൈ സ്റ്റുഡൻറ് ഡേയ്സ് എൻ്റെ ഒരു പ്രധാന ആക്ടിവിറ്റി എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. എൻ്റെ കഥകൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കമൽ സാറും
സത്യനന്ദി കാട്ട് സാർ പോലെയായിരിക്കും, കാരണം എൻ്റെ വീടിൻ്റെ വളരെ അടുത്തായിരുന്നു, എനിക്ക് കുറച്ചുകൂടി ആക്സസിബിൾ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സി ഇതിൽ ഒരാൾ അത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതല്ല, അതിലുണ്ടാവേണ്ടതായിട്ടുള്ള ഒരു സിങ്ക് ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷനുണ്ട്, അതിൽ നിന്നേ ഒരു നല്ല സിനിമ ഉണ്ടാവുള്ളൂ. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയുള്ള ഒരു എൻ്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ, എനിക്ക് അങ്ങനെ ഒരു ഒരു കെമിസ്ട്രിയോ അങ്ങനെ ഒരു ബോണ്ടിങ്ങോ എനിക്ക് ഞാൻ ആഗ്രഹിച്ച സംവിധായകനുമായിട്ട് ആസ് എ റൈറ്റർ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ നമ്മളൊരു തിരക്കഥ എഴുതി ബൈൻഡ് ചെയ്ത് വെച്ചിട്ട് ഇത് ഇതുപോലെ തന്നെ ഷൂട്ട് ചെയ്യണം എന്ന് ചടിക്കുന്നതിൽ ഒരർത്ഥമില്ല. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു സിനിമയുടെ ഒരു ഉണ്ടാവേണ്ട പ്രോസസ്സിൽ ഉണ്ടാവേണ്ട സ്വാഭാവികമായിട്ടുള്ള വളർച്ചയുണ്ട്, അത് സംഭവിക്കുമ്പോഴാണ് ആ സിനിമ ഒരു നല്ല സിനിമയാവുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എഴുതി വെച്ചപ്പെട്ടിട്ടുള്ള ഒരു തിരക്കഥ, അതിൽ നിന്നൊരു വളർച്ച ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സംഭവിക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടുള്ള. അതിൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവേണ്ടത് അതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആക്ടേഴ്സ് ഇവരെല്ലാവരും വരേണ്ടതുണ്ട്. ഇതിനുശേഷം ഈ ഷൂട്ട് ചെയ്ത മെറ്റീരിയലിൽ നിന്ന് ഒരു എഡിറ്റിംഗ് ടേബിളിൽ ആ സിനിമ വീണ്ടും വളരേണ്ടതുണ്ട്. അതൊരു എഡിറ്ററുടെ കോൺട്രിബ്യൂഷനാണ്. ഒരു റീ റെക്കോർഡിംഗ് വേളയിൽ, ഒരു എഫക്ട്സ് വേളയിൽ, ഒരു ഫൈനൽ മിക്സിംഗ് വേളയിൽ, ഇതെല്ലാം സംഭവിക്കുമ്പോഴാണ് ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സായി മാറുന്നത്. അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അതുപോലെ എടുത്ത് ഷൂട്ട് ചെയ്യുന്നത് വളരെ മെക്കാനിക്കലായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഉദ്ദേശിച്ചത് അതല്ല, അത് അതുപോലെ ഷൂട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടല്ല. ആ രീതിയിലുള്ള ഒരു ബോണ്ടിങ്ങോ ഒരു കെമിസ്ട്രിയോ ഡെവലപ്പ് ചെയ്യാൻ ഒരുപക്ഷെ എൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടായിരിക്കാം അത് സാധിച്ചില്ല. പഠിക്കാൻ അത് രസമാണ്. അത് കാര്യം അപ്പോഴത്തേനും വളരെ ലേറ്റ് ആയിരുന്നു, ഞാൻ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രായോഗികമായി ഒരു ഇനിയൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കാൻ ഉള്ള ഒരു സമയം സാഹചര്യവും ആയിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്ന ആ സമയം കൊണ്ട് സിനിമയിലുണ്ടായിരുന്ന കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ച് ഞാൻ എൻ്റെ ജോലിയിൽ നിന്നുള്ള ഇടവേളകളിൽ, പലപ്പോഴും സാറ്റർഡേ സൺഡേസ് ആയിരിക്കാം, പിന്നെ ലീവ് കിട്ടുന്ന അവസരങ്ങളിൽ ഇവിടെ നടക്കുന്ന സിനിമാ സെറ്റുകളിൽ പോയി അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് കണ്ട് പഠിക്കുക. പിന്നെ ഇപ്പോൾ ഇൻ്റർനെറ്റെല്ലാം വലിയൊരു മാധ്യമമാണ്. പിന്നെ അതിലും ഉപരി ഏറ്റവും വലിയൊരു ലൈബ്രറി തീർച്ചയായിട്ടും ഇവിടെയുള്ള മാസ്റ്റേഴ്സ് ചെയ്തു വെച്ചിട്ടുള്ള ഫിലിംസ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ശ്രമിച്ചത്.